പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ കവിതയായ ഊണ്ട് ചല ആണ് ഊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും കാമൽ ഒട്ടകം ചല എന്ന് പറഞ്ഞാൽ നടന്നു ഊണ്ട് ചല ഒട്ടകം നടന്നു ഊണ്ട് ചല ഊണ്ട് ഊണ്ട് ചല ചല അപ്പോൾ ഒട്ടകം നടന്നു ഒട്ടകം നടന്നു എങ്ങനെയാണ് ഒട്ടകം നടന്നത് എങ്ങനെയാണ് നടന്നു പോകുന്നത് ഹിൽത്താ ഡുൽത്ത ഹിൽത്താ ഡുൽത്ത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകിക്കൊണ്ട് അങ്ങനെ കുലുങ്ങി കുലുങ്ങിയാണ് ഒട്ടക നടന്ന് പോകുന്നത് ചലന എന്ന് പറഞ്ഞാൽ നടക്കുക അപ്പോൾ ഒട്ടക എങ്ങനെയാണ് നടന്നു പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുലുങ്ങി കുലുങ്ങി അങ്ങനെയാണ് ഒട്ടക നടന്നു പോകുന്നത് ഇത്തിനാ ഊച്ച ഊട്ട് ചല ഊട്ട് ചല ബൈ ഊട്ട് ചല ഇത്തിന ഊച്ച അതായത് ഒട്ടകത്തിന് നല്ല ഹൈറ്റ് ഉണ്ട് അല്ലെ നല്ല ഉയരമുണ്ട് എന്ന് പറഞ്ഞാൽ ഉയരമുള്ളത് അപ്പോൾ അത്രയ്ക്ക് ഇത്ര ഇത്രയ്ക്ക് ഉയരത്തിലാണ് ഒട്ടകം നടക്കുന്നത് ഉയരമുള്ള ഒട്ടകം ഉയരത്തിൽ അങ്ങനെ നടന്നു പോവുകയാണ് ചല ഭട്ടകം നടന്നു പോവുകയാണ് ഊചി ഗർദൻ ഊജി പീട്ട്ഠല ഊജി ഗർദൻ ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകുവശം അല്ലെങ്കിൽ മുതുക് ഒട്ടകത്തിൻ്റെ മുതുക് ഉട്ടാന എന്ന് പറഞ്ഞാൽ ഉയർത്തുക അപ്പോൾ ഊഞ്ചി ഗർദ്ദന എന്ന് പറഞ്ഞാൽ ഉയരമുള്ള കഴുത്തും ഊഞ്ചി പീറ്റ് ഉയരമുള്ള പുറകുവശവും പീറ്റ് ഉട്ടായെ ഊഞ്ചല ആ പുറകുവശം ആ മുതുകുയർത്തിക്കൊണ്ട് അങ്ങനെ ഒട്ടകം നടന്നു പോവുകയാണ് ക്യാമൽ സാമ്പ് ഒട്ടകത്തിൻ്റെ മുതുകിലുള്ള മുഴ പോലെയുള്ള ഭാഗം ഇവിടെയാണ് ഒട്ടകം തൻ്റെ ഫുഡ് അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പം അതിന് ഫുഡ് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യും എനർജിക്ക് വേണ്ടിയിട്ട് ഈ ഫാറ്റ് ഉപയോഗിക്കുന്നു ഒട്ടകം ഈ ഫാറ്റ് ഉപയോഗിക്കുന്നു ഒന്നുകൂടെ അർത്ഥം നോക്കാം ചലന എന്ന് പറഞ്ഞാൽ നടക്കുക ഊഞ്ച ഉയരമുള്ള ഗർദ്ധൻ കഴുത്ത് പീറ്റ് പുറകുവശം അല്ലെങ്കിൽ മുതുക് ഉടാന ഉയർത്തുക ബാലു ഹേത്തോ ഹോനേതോ ബോജ് ഊട്ടുകോ ഡോനേതോ ബാലു ബാലു എന്ന് പറഞ്ഞാൽ മണല് സാൻഡ് സാന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മണലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മരുഭൂമിയിൽ മണൽ ഉണ്ടാകും അപ്പോൾ ആ മണലുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ബോജ് ഊട്ടിക്കുകയോ ഡോൺ ചെയ്തോ ബോജ് എന്ന് പറഞ്ഞാൽ ഭാരം ലോഡ് ലോഡ് ഊണ്ടിക്കുകയോ ഡോൺ ചെയ്തോ അതായത് ഡോന എന്ന് പറഞ്ഞാൽ ടു ക്യാരി അതായത് വഹിച്ചുകൊണ്ട് പോവുക അപ്പം അതും ഭാരവും ചുമന്ന് ഊണ്ട അങ്ങ് പോയിക്കൊള്ളും ക്യാമൽ പോയിക്കോളും അതിന് മണലുണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല ബാലു എന്ന് പറഞ്ഞാൽ മണൽ സാൻഡ് ബോജ് എന്ന് പറഞ്ഞാൽ ഭാരം ഡോന എന്ന് പറഞ്ഞാൽ ടു ക്യാരി അതായത് ചുമക്കുക നെഹി ഫസേഗേ ബി ഊട്ടിച്ച നെഹി ഫസേഗസ്ന എന്ന് പറഞ്ഞത് എന്താണ് ഗെറ്റ് സ്റ്റക്ക് അതായത് അതിൽ കുടുങ്ങിപ്പോവുക അപ്പം നെഹി ഫസേഗ അതിൽ കുടുങ്ങിപ്പോയില്ല മണലിൽ ഒട്ടകത്തിൻ്റെ കാലങ്ങാഴ്ന്നു പോയില്ല കുടുങ്ങിപ്പോകില്ല ബാലൂമേ ബി ഊടിച്ചല ആ മണലിലും ഒട്ടകം നടന്നു പോകുന്നു മണലിൽ ഒട്ടകം അങ്ങ് അത് കുഴിഞ്ഞു പോകില്ല അതിൻ്റെ കാല് കുഴിഞ്ഞു പോവില്ല അത് നടന്നങ്ങ് പോവും ജപ് ധക്കർ ബേഗ് കീസ് കർവട്ട് ജപ് ധക്കർ ബേട്ടേക ഊട്ട് ധക്കർ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിട്ട് ടയേർഡായിട്ട് ടയേർഡായിട്ട് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുക ടയേഡായിട്ട് ഒട്ടകം ഇരിക്കുമ്പോൾ കീസ് കർവട്ട് ബേട്ടേക ഔണ്ട് കർവട്ട് എന്ന് പറഞ്ഞാൽ വശം സൈഡ് അപ്പം ഏത് സൈഡിലേക്കാണ് ഒട്ടകം ഇരിക്കുക ഏത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഒട്ടകം ഇരിക്കുക ബത്താ സക്കേഗ കോൺ ബല ഊണ്ട ബൈ ഊണ്ട ബേഗ കോൺ ബല ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ പറയുക ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഓടിച്ചല ബൈ ഓടിച്ചല ഇത് ആർക്കെങ്കിലും എന്ത് പറയാൻ കഴിയുമോ ഏത് സൈഡിലേക്കാണ് ഒട്ടക തിരിഞ്ഞിരിക്കുക ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഒട്ടകം ഏത് സൈഡിലാണ് ഇരിക്കുക കീസ് കറവട്ട് ബൈ ടേക്ക ഊട്ട് പത്താസക്കിയേക്ക കോൺബല ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഓടിച്ചല ബൈ ഓടിച്ചല ഒട്ടകം നടന്നു ബൈ ഒട്ടകം നടന്നു